Hello everyone, I am Banarji Bhaskaran, corporate trainer, business consultant and psychologist. Employees in nammude expected level like konduviruga ennullathu nammude ellavarudeyum oru challenge aanu. Oru organization il employees companyude pratheeshakalkku thoyirnu pravartikkunnu. Appo idilekku sradhikkenda moonu karyangale kurichaanu innu njan parayunnathu. Ethavum pradhanapetta karyam namukkariyam athu recruitment thanneyanu. അതെ, ഏറ്റവും യോജിച്ച വ്യക്തികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. നമുക്കറിയാം, സ്കൂട്ടർ ഓടിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തി 40 ഫീറ്റ് കണ്ടെയ്നർ ഓടിക്കുവാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കമ്പനിയിലേക്ക് കമ്പനിക്ക് യോജിച്ച ആ ജോലി ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് പേഴ്സണെ കണ്ടെത്തി കഴിഞ്ഞാൽ രണ്ടാമത് ഗിവ് പ്രോപ്പർ ട്രെയിനിങ്. ഓർഗനൈസേഷന്റെ കൾച്ചർ ആ വ്യക്തിക്ക് വ്യക്തമാക്കി കൊടുക്കുക, ചെയ്യേണ്ട ജോലി എന്തെന്ന് വളരെ ക്ലിയറായി പറഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ള പ്രോപ്പർ ട്രെയിനിങ്. ഒരിക്കലും വിചാരിക്കരുത് വരുന്ന വ്യക്തിക്ക് ജോലി അറിയാം, അതുകൊണ്ട് നിങ്ങൾ ചെയ്തോളൂ എന്നുള്ളത്. നമ്മുടെ ഓർഗനൈസേഷന് നമ്മുടേതായ കൾച്ചറുണ്ട്. ആ കൾച്ചർ തീർച്ചയായും വരുന്ന എംപ്ലോയിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക തന്നെ ചെയ്യണം. ഇനിയും അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ത് എന്ന് ചോദിച്ചാൽ ഈ എംപ്ലോയിക്ക് ഡെലിഗേഷൻ ചെയ്യുക എന്നുള്ളതാണ്, വർക്ക് ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഡെലിഗേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഡെലിഗേറ്റ് വിത്ത് അതോറിറ്റി. ഏതറ്റം വരെ ആ എംപ്ലോയിക്ക് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാം, ആ കാര്യം കൂടി പറഞ്ഞ് മനസ്സിലാക്കി തന്നെയായിരിക്കണം ഒരു ജോലി ഡെലിഗേറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരു വലിയ കമ്പനിയുടെ ടെൻഡറിന് വേണ്ടി നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെയിൽസ് മാനേജറെ അവിടേക്ക് അയക്കുന്നു. വളരെ കൃത്യമായി നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾക്ക് ഈ ടെൻഡറിൽ ഇത്ര രൂപ വരെ കോട്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അവിടെ നമ്മൾ ഡെലിഗേഷൻ നടത്തി കഴിഞ്ഞു, അതിനോടൊപ്പം നമ്മൾ അതോറിറ്റിയും കൊടുത്തിരിക്കുന്നു. അപ്പോൾ മറന്നു പോകാതിരിക്കുക, നമ്മൾക്ക് ഒരു എംപ്ലോയിയെ നമ്മളുടെ എക്സ്പെക്റ്റഡ് ലെവലിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ യെസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈസ് റിക്രൂട്ട്മെന്റ്, രണ്ടാമത് പ്രോപ്പർ ട്രെയിനിങ്. നമ്മൾ ഗസ് ചെയ്യാൻ പാടില്ല, അവർക്ക് എല്ലാ ജോലിയും അറിയാവുന്നു. സോ പ്രോപ്പർ ട്രെയിനിങ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. മൂന്നാമത് അവർ കേപ്പബിൾ ആണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അക്കൗണ്ടബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യുക, റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യുക വിത്ത് അതോറിറ്റി, വിത്ത് സർട്ടൺ അതോറിറ്റി, നോട്ട് ദ ഫുൾ അതോറിറ്റി. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾക്ക് രണ്ടാം ലെവലും മൂന്നാം ലെവലും ഉള്ള എംപ്ലോയീസിനെ വാർത്തെടുത്ത് കൊണ്ടുവരാൻ കഴിയും. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അത് യാഥാർത്ഥ്യമായി തീരും.